ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഹൽദി ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ പേപ്പർ ഫ്ലവറാണ് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മുല്ലപ്പൂവില്ലേ, ആ മുല്ലച്ചെടീൻ്റെ വള്ളിയില്ലേ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് റൗണ്ടിലേക്കെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും, പൊട്ടിപ്പോവില്ല. ഒരു 5 മുല്ലേൻ്റെ വള്ളി എടുത്തിട്ട് ഉണ്ട്, എന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ തെറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഒരു പണിയെടുക്കുമ്പോൾ അത് 5 വഴിക്കുവായാൽ ഒരു സുഖമില്ലല്ലോ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ 5 തമ്മിൽ ഉള്ളിലായിട്ട് ഇങ്ങനെ മുടിയെല്ലാം പിരിച്ചിടൂലേ, അതുപോലെ ഒന്നിൻ്റെ ഇടയിലോട്ട് ഒന്ന് കയറ്റിയിട്ട് ഇപ്പം പിണഞ്ഞിടുക എന്നെല്ലാം പറയില്ലേ, ആ മോഡലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻഡ് വരെ ഒന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് ആക്ക് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ റൗണ്ടായി വരുമ്പോൾ എല്ലാം കൂടി ഒരു ഭംഗിക്കും, പിന്നെ എല്ലാം കൂടി ഒരു കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എൻഡ് വരെ ചെയ്തതിന് ശേഷം എൻഡിലും നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കഷ്ടപ്പെട്ട് പിണഞ്ഞിട്ടിട്ട് അത് അടുത്ത് എന്തെങ്കിലും എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ബുദ്ധിമുട്ടല്ലേ. ഇത് റബ്ബർ ബാൻഡ് ഇടുന്നതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. ഈ മുല്ലവള്ളി ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എത്ര വളച്ചാലും അത് പൊട്ടുന്നില്ല, നല്ലോണം ഉണങ്ങിയതാണെങ്കിൽ മാത്രമേ പൊട്ടുന്നുള്ളൂ. ഇനി ഇത് രണ്ടും കെട്ടണം. കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ചാക്കുനൂലാണ്. ചാക്കുനൂല് കയ്യിലുള്ളതുകൊണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചാക്കുനൂൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇത് ആമസോണിന്ന് പറ്റിയൊരു അബദ്ധമാണ്, നല്ല ജൂട്ടിൻ്റെ നൂലാന്നെല്ലാം വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് കൈ കിട്ടിയപ്പോൾ ഈ പഞ്ചസാരയും ചായപ്പൊടിയെല്ലാം ചുറ്റുന്ന പോലത്തെ ചാക്കുനൂലാണ് കിട്ടിയത്. അപ്പോൾ ഉള്ള സ്ഥിതിക്ക് എന്തായാലും യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് അത് എടുക്കുന്നു. ഇപ്പോൾ എന്ത് നൂലായാലും കുഴപ്പമില്ല, അതൊന്ന് സെക്യൂറായി കട്ടിൽ നിൽക്കണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ നല്ലോണം ഒന്ന് ടൈറ്റായി കെട്ടിക്കൊടുക്കുക. ചാക്ക് നൂലാണെങ്കിൽ ഈ സംഭവം നല്ലോണം ടൈറ്റായിട്ടുള്ള നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരെൻഡിൽ നല്ലോണം കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ റൗണ്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ മറ്റേ എൻഡ് എത്തുന്നത് വരെ, അതുവരെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചൊറച്ച് 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 ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ മറ്റേ എൻഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ ഒന്ന് സെക്യൂർ ചെയ്യും. ഇത് മൊത്തത്തിൽ നമ്മൾ ഈ നൂല് ചുറ്റുന്നില്ല കേട്ടോ, ഈ 2 എൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടി എൻഡ് ചെയ്യുന്നൊരു ഭാഗം വരെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചുറ്റുന്നത്. അത്ര ഭാഗത്ത് മാത്രമേ നമ്മളത് ചുറ്റുന്നുള്ളൂ. ഈ ചാക്ക് നൂല് ചുറ്റിയിട്ടുള്ള ഭാഗത്തായിരിക്കും നമ്മൾ ബാക്കി പരിപാടികൾ, ഈ ഫ്ലവറും ഇലയും ചപ്പും പുല്ലും എല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബാക്കി അതിനെക്കുറിച്ചിട്ട് ബോധറാകേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല വൃത്തിയിൽ ചുറ്റണം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ 2 അതുപോലത്തെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈസിലാണ് കേട്ടോ. ഏകദേശം മീഡിയം ത്തിലുണങ്ങിയിട്ടുള്ള മുല്ലവള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഭയങ്കര പച്ചയല്ല, എന്നാൽ നല്ലോണം ഉണങ്ങിയിട്ടുള്ളതും അല്ല. അപ്പോൾ 2 റിങ് സെറ്റാക്കി. ഇനി നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേപ്പർ ഫ്ലവേഴ്സാണിത്. ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, വേണ്ടവർ അതൊന്ന് പോയി കാണുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പേപ്പറാണെന്നും എങ്ങനെയാണെന്നല്ലോ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഇതിലേന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഹൽദിക്ക് ഒരു ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടില്ല, ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേഷൻ അല്ലാത്തതുകൊണ്ട് റിയൽ ആയിട്ടുള്ള ലീഫുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം വാടാത്ത, പെട്ടെന്നൊന്നും വാടാത്ത, 2-3 ദിവസമെല്ലാം നല്ലോണം നിൽക്കുന്ന ലീഫാണ്. പണ്ടത്തെ കല്യാണത്തിൻ്റെ എല്ലാം ബൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ചുറ്റിലും ഒരു പച്ചക്കളറുള്ള ഇല വെച്ച് കൊടുക്കൂലേ, ബൊക്കച്ചെടി എന്നോ അങ്ങനെ എന്തോ പറയും, അതിൻ്റെ ഇലകളാണത്. അതുപോലെ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ലീഫും വെക്കാം. ഇതുപോലെ അധികം ഉണങ്ങാത്ത, പെട്ടെന്ന് ഉണങ്ങി കിട്ടാത്ത ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഹൽദിക്കല്ലേ, നമുക്ക് അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലേ, ഇപ്പോൾ കുഴപ്പമില്ല. ഈ ഫ്ലവേഴ്സ് ഞാൻ കെട്ടിയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ എൻഡിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഈ ചാക്കുനൂല് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്രക്കും ചാക്കുനൂല് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒന്ന് കെട്ടിക്കൊടുക്കുന്നതാണ്. കെട്ടിയിട്ട് നല്ലോണം ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഊരി വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കെട്ടിക്കൊടുത്താലും. വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് അവിടെയെല്ലാം ഒന്ന് പശ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് പശ വെച്ച് സെക്യൂർ ചെയ്യാം.
അപ്പോൾ ഈ ഫ്ലവറിൻ്റെ അറ്റത്ത് നമ്മളൊരു നൂലോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കെട്ടി നല്ലോണം ടൈറ്റിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ റിങ്ങില്ലേ, റിങ്ങിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഉള്ളിലാണ് വെച്ച് കെട്ടിക്കൊടുക്കുക. പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല കെട്ടുന്നതിന്. ഉള്ളിൽ വെച്ചിട്ട് നല്ല ടൈറ്റായി കിട്ടുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഒരു റിങ്ങിന് ഞാൻ 4 ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കാമെന്നായിരിക്കുന്നത്. 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടല്ലോ, ഒന്ന് ഡാർക്ക് യെല്ലോവും മറ്റൊന്ന് കുറച്ച് ലൈറ്റും. അതങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് കുറച്ച് കഷ്ടപ്പെട്ട് പണിപ്പെട്ട് റിങ്ങുമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെന്താ പറയുക, ഈ വീഡിയോൻ്റെ എൻഡ് വരെ കാണണം കേട്ടോ. ഈ ഹൽദിക്ക് നമ്മൾ ഈ സെറ്റപ്പെല്ലാം, ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഡെക്കറേഷൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ഈ വീഡിയോൻ്റെ ഏറ്റവും എൻഡിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണുമോ, അതിന് വേണ്ടിയിട്ട് വീഡിയോ എൻഡ് വരെ ഒന്ന് കാണണം. ഇപ്പം 4 ഫ്ലവേഴ്സും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കലാണ്. എല്ലാം കെട്ടുന്നത് ഒരേ മെത്തേഡ് തന്നെയാണ്. ഇതിപ്പോൾ ഹൽദിക്കായോണ്ടാണ് യെല്ലോ ഫ്ലവർ യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് വേറെ കളർ ഫ്ലവേഴ്സ് വെച്ചിട്ട് അലങ്കരിച്ചിട്ട് വേറെ ഫംഗ്ഷനെല്ലാം യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ 4 ഫ്ലവർ ഒരു റിങ്ങിൽ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 2 ഉണ്ടാക്കിയിട്ടുള്ളത്, 2 അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. കെട്ടിക്കൊടുക്കുക തന്നെയാണ് ചെയ്തത്. ചിലപ്പം കെട്ടി വരുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളത് പോലെ തോന്നും, അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം നമ്മൾ ലാസ്റ്റ് സെറ്റാക്കുന്നതായിരിക്കും. ഇനിയാണ് ഇലയെല്ലാം വെച്ച് പിടിപ്പിക്കേണ്ട പരിപാടി. ഈ ഇല ആ ലെങ്ത്തിലൊന്നും വേണ്ട. അപ്പോൾ ഏകദേശം എത്ര ലെങ്ത്തിലെ വേണ്ടുന്നത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നു. ഇല ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാന്നായിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പക്ഷേ ഗ്ലൂ ഗണ്ണില്ല. ഗ്ലൂ ഗണ്ണെന്ന് വെച്ചാൽ അതിനുള്ളിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ഉള്ളിൽ ഗ്ലൂ സ്റ്റിക്ക് ഇടും. അപ്പോൾ അത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മെൽട്ടായിട്ട് അത് മെൽട്ടായി വരുന്നത് വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. ഇത് വേറൊരു ട്രിക്കാണ് കേട്ടോ. ഗ്ലൂ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും, 10 രൂപക്ക് 12 രൂപക്കെല്ലാം കിട്ടും. അതൊന്ന് മെഴുകുതിരിയിൽ വെച്ചിട്ട് ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ അത് മെൽട്ടാകും. മെൽട്ടായിട്ട് ഏടിയാ വേണ്ടതെന്ന് വെച്ചാൽ അതാക്കുക, ഒട്ടിക്കുക. സിമ്പിളാണ്. പിന്നെ ഈ ഡയറക്റ്റായിട്ട് മെഴുകുതിരിയിൽ കാണിക്കുന്നതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് ഉരുകിയപ്പോൾ ഒരു ബ്ലാക്ക് കളർ കരി പിടിച്ച പോലെ ഉണ്ടാകും. അത് ഒഴിവാക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരു പഴയ ഇത് കഷ്ണം കഷ്ണമായി മുറിച്ചിട്ട് ഒരു പഴയ സ്പൂണിലിട്ടിട്ട് സ്പൂണിൻ്റെ അടിഭാഗം ചൂടാക്കിയാൽ ഇത് മെൽട്ടാവുമല്ലോ. അങ്ങനെ മെൽട്ടായി കിട്ടുന്നത് നല്ല ക്ലിയർ കളറിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഈ ഇല ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വേറൊരു ചെടീൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ ഇലയും കൂടി ഒട്ടിച്ച് വെക്കേണ്ട ഒരു തരം പരാക്രമമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം എല്ലാ ഇലയും 2 ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുറച്ചൊരു കട്ടിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഈ പറക്കും തളിയ സിനിമയിൽ ഈ ബസ് കാടിറങ്ങി വരുന്ന പോലെ വരുന്നില്ലേ, ഏകദേശം അതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ ഒന്നും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടും എല്ലാം മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹൽദി ഡെക്കറേഷൻ്റെ സംഭവം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യണമെന്നില്ല, ആവശ്യമുള്ളവരൊന്ന് ട്രൈ ചെയ്യുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. ഇനി നമ്മൾ കാണുന്നത് ഇതെവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഹൽദീൻ്റെ ഡെക്കറേഷൻ മൊത്തം നമ്മൾ തന്നെ വീട്ടിലെ കർട്ടൻസും ചില ഫെയറി ലൈറ്റെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെറിയ സമയം കൊണ്ട് ചെയ്തെടുത്തതാണ്. സിമ്പിളായിട്ടുള്ള ഈ ഹൽദി ഡെക്കറേഷൻസെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.